ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നുമല്ല, ഇന്നൊരു കുഞ്ഞി കിച്ചൺ ടിപ്സാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്ത കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓളെന്നുള്ള ഓപ്ഷൻ അനേബിൾ ചെയ്യാം. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഈ ബാഡ് സ്മെൽ ഉണ്ടാവും ബാത്റൂമിലും റൂമിലൊക്കെ. അപ്പോൾ നമ്മളൊക്കെ റൂമിലൊക്കെ റൂം സ്പ്രേ ഒക്കെ വാങ്ങി ഉപയോഗിക്കാറ്. ഞാനിവിടെ റൂം സ്പ്രേ വാങ്ങിക്കാറില്ല, ഞാനിവിടെ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിന് കുറേ എന്താ പറയുക, ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ പ്രോഡക്റ്റുകൾ മതി. അപ്പോൾ അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മൾ ഈ റൂം സ്പ്രേ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേ ഒരു പാത്രത്തിൽ ഈ ഒരു കപ്പ് അളവിൽ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു പാത്രം എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മൾ തിളപ്പിക്കുന്നത്. ഇനി നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പം ഞാനിതാ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയാണ് ഞാൻ ഇതിലേക്ക് ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഡെയിലി നമ്മൾ വീട്ടിലെല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഞാൻ പറഞ്ഞുതരാം എന്താണ്. ഇതാ ഇതേപോലത്തെ പോൺസിൻ്റെ പൗഡറാണ് നമ്മളിപ്പോൾ റൂം സ്പ്രേ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ ലേശം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു അളവിൽ ഞാൻ പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച ഉടനെ നമുക്കിതൊന്ന് ഓഫാക്കി കൊടുക്കണം. പോൺസിൻ്റെ തന്നെ പൗഡർ വേണമെന്നില്ല കേട്ടോ. നല്ല സ്മെല്ലുള്ള ഏത് പൗഡർ ആയാലും നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ റൂം സ്പ്രേ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നാൽ നമ്മളിത് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച വാടെ ഓഫാക്കണം. ഒരുപാട് നേരിട്ട് തിളപ്പിക്കാൻ പാടില്ല. നമ്മൾ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതാ ഇത് തണുത്തിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ ഈ പൗഡറൊക്കെ അടിയിലേക്ക് പോയിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ മുകളിലേക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഇതേപോലത്തെ ഇതേപോലത്തെ ബോട്ടിലേക്ക് ആക്കാം. എന്നിട്ട് വേണം നമ്മൾ ഇത് സ്പ്രേ ചെയ്യുന്ന പോലെ അടിക്കാൻ കഴിയും. കണ്ടോ ഇങ്ങനത്തെ ബോട്ടിലെടുത്താൽ. അപ്പോൾ നമ്മളിത് ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ ഇതേ കളറിലാട്ടോ നമുക്കിത് കിട്ടുക. ഇങ്ങനത്തെ ബോട്ടിൽ വേണം നമ്മളിത് മാറ്റാൻ വേണ്ടി. ഇത് സ്പ്രേ ചെയ്യുന്ന ഇങ്ങനത്തെ ബോട്ടിൽ വേണം മാറ്റാൻ. അപ്പോൾ ഇതാ നമ്മുടെ റൂം സ്പ്രേ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്. ഞാനിപ്പോൾ ഇതവിടെ റൂമിലൊക്കെ സ്പ്രേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മെല്ലാണ്. മോള് പറഞ്ഞു നല്ല സ്മെല്ലാണ് അമ്മ എന്ന്. അപ്പോൾ ഇതേപോലത്തെ ബോട്ടിലേക്ക് വേണം കേട്ടോ മാറ്റാൻ. ഇങ്ങനെ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന കൂട്ട് ബോട്ടിലിൽ വേണം നമ്മളിത് മാറ്റി കൊടുക്കാൻ. ഇതാ ഇത് കണ്ടോ ഇതേപോലത്തെ ബോട്ടിലിൽ വേണം നമ്മളിത് മാറ്റി കൊടുക്കാൻ. ഇത് നമുക്ക് പൗഡർ ഉപയോഗിച്ചല്ലാതെ കംഫർട്ട് ഉപയോഗിച്ചും നമുക്ക് റൂം സ്പ്രേ തയ്യാറാക്കാം. നമ്മൾ ഈ തുണികളൊക്കെ മുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കംഫർട്ട് ഇല്ല, അത് ഉപയോഗിച്ചും നമുക്കിത് തയ്യാറാക്കാം. ഞാനിപ്പം ഇതേപോലത്തെ പൗഡർ ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുക. ഞാനിത് ആഴ്ചയിൽ രണ്ട് ദിവസം റൂമിലും ബാത്റൂമിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. സ്മെല്ലുണ്ടായിട്ടല്ല, എന്നാലും ഞാൻ വെറുതെ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് എനിക്ക് ചെയ്യുമ്പം പല്ലി ശല്യം കുറയുന്നുണ്ട്. പല്ലി ഒന്നോ രണ്ടോ പല്ലികളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ചില വീടുകളിൽ പല്ലി ഒരുപാട് ഉണ്ടാകുന്ന വീടുകളുണ്ട്. ശല്യം ഉണ്ടാവും പല്ലീൻ്റെ. അപ്പോൾ ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേ അതിൻ്റെ ശല്യം കുറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിരിക്കും. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. മറക്കരുത്, എല്ലാവരും വീഡിയോ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.